ഇടിമുറിയിലിട്ട് മുംബൈ പോലീസ് അലക്കി പിഴിഞ്ഞപ്പോൾ സ്ഥാനം തെറ്റി തലക്ക് അടി കൊണ്ടതാണോ? ചാനലിലെ ഷോ ഓഫ് കോടതിയിൽ എടുത്തതാണോ? എന്തായാലും സംഘപുത്രൻ അർണബ് ഗോസ്വാമിക്ക് കോടതിയിൽ കിട്ടിയത് കനത്ത തിരിച്ചടി. അസാധാരണമായ പെരുമാറ്റമാണ് കഴിഞ്ഞ ദിവസം കോടതി മുറിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കോടതി മുറിക്കുള്ളിൽ അർണബ് കാട്ടിക്കൂട്ടിയത്. തന്റെ ചാനലിലെ ടോക്ക് ഷോ മോഡലിൽ കോടതി മുറിക്കുള്ളിൽ കിടന്ന് വേഷം കെട്ടിയ അർണബിന് കിട്ടിയത് ജഡ്ജിയുടെ വക കനത്ത ശകാരം. മുംബൈയിൽ ഇന്റീരിയർ ഡിസൈനറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വാദം നടക്കുന്നതിനിടയിലാണ് അർണബിനെ ശാസിച്ച ജഡ്ജി രംഗത്ത് വന്നത്. രൂക്ഷമായ ഭാഷയിൽ അർണബിനെ വിമർശിച്ച ജഡ്ജി പിടിച്ചു പുറത്താക്കും എന്ന വാണിംഗും നൽകി. റിപ്പബ്ലിക് ചാനൽ സ്റ്റുഡിയോ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത അൻവൈ നായിക്കിന്റെ ആത്മഹത്യയിൽ പ്രേരണ കുറ്റം ചുമത്തിയാണ് അർണബിനെ മഹാരാഷ്ട്ര പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട ഇന്റീരിയർ ഡിസൈനറുടെ ഭാര്യയുടെ പരാതി പ്രകാരമായിരുന്നു അറസ്റ്റ്. ഈ കേസിന്റെ വാദത്തിനിടെ ഇടപെടുകയും ഡയസിൽ കയറുകയും ചെയ്ത അർണബിനോട് ചീഫ് മജിസ്ട്രേറ്റാണ് മര്യാദയോടെ പെരുമാറാൻ ആവശ്യപ്പെട്ടത്. കോടതി നടപടിക്കിടയിൽ ഇടപെടരുത് എന്ന് ആവശ്യപ്പെട്ട അലിബാഗ് മജിസ്ട്രേറ്റ് സുനൈന പിങ്കാലെ കുറ്റാരോപിതനെ പോലെ കോടതിയിൽ നിൽക്കാനും അർണബിനോട് പറഞ്ഞു. ചാനൽ ഷോ കോടതിയിൽ വേണ്ട എന്ന മുന്നറിയിപ്പാണ് അർണബിന് കോടതി കൊടുത്തത്. വാദിഭാഗം സംസാരിക്കുന്നതിനിടെയാണ് തന്റെ പരിക്കുകൾ മജിസ്ട്രേറ്റിനെ കാണിക്കാനായി അർണബ് ഡയസിൽ കയറി. ഡയസിൽ കയറിയ ഉടനെ തന്നെ മജിസ്ട്രേറ്റ് ഇടപെട്ട് അർണബിനെ തടയുകയും ശകാരിക്കുകയുമായിരുന്നു. തുടർന്ന് തന്റെ അഭിഭാഷകൻ സംസാരിക്കുന്നതിനിടെ വീണ്ടും കൈയുയർത്തി പരിക്കിന് കാര്യം പറയാൻ ആവശ്യപ്പെട്ട് അർണബ് രംഗത്ത് വന്നു. ഇതോടെയാണ് മജിസ്ട്രേറ്റിന് ദേഷ്യം പിടിച്ചതും അർണബിനെ താക്കീത് ചെയ്തതും. കോടതിയിൽ മര്യാദ പാലിക്കണമെന്ന് അർണബിനോട് മജിസ്ട്രേറ്റ് വീണ്ടും ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് മെഡിക്കൽ ഓഫീസറെ വിസ്തരിക്കുന്നതിനിടയിൽ കയറി വീണ്ടും സംസാരിച്ച അർണബ് ഡോക്ടർ കള്ളം പറയുകയാണ് എന്ന് കുറ്റപ്പെടുത്തി. ഇതോടെ മജിസ്ട്രേറ്റിന്റെ ക്ഷമ നശിക്കുകയായിരുന്നു. കാര്യങ്ങൾ പരിധി വിട്ടതോടെ മര്യാദ പാലിക്കാൻ പറ്റിയില്ല എങ്കിൽ അർണബിനെ പിടിച്ച് പുറത്താക്കേണ്ടി വരുമെന്ന് മജിസ്ട്രേറ്റ് ശക്തമായി താക്കീതും നൽകി. ഇതോടെ അർണബ് ശാന്തനായി. എന്നാൽ വിധി പ്രസ്താവനയ്ക്കിടെ കോടതിക്കുള്ളിൽ വെച്ച് കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ വീണ്ടും അർണബ് ശ്രമിച്ചു. ഇതോടെയാണ് കോടതി വിട്ട് പുറത്തു പോവാൻ മജിസ്ട്രേറ്റ് അർണബിനോട് ആവശ്യപ്പെട്ടത്. കോടതി നടപടികൾ വോയിസ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ച അർണബിന്റെ ഭാര്യയ്ക്കും കിട്ടി കോടതിയുടെ ശാസന. കാര്യങ്ങൾ മുഴുവൻ തനിക്കെതിരായതോടെ ചിത്തഭ്രമം ബാധിച്ച അവസ്ഥയിലാണ് അർണബ് ഇപ്പോൾ. ഡൊണാൾഡ് ട്രംപ് അനുഭവിക്കുന്ന അതേ അവസ്ഥ എന്നതാണ് സത്യം.